സൈക്ലിംഗിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് ലോക ജനതയെ ബോധവാന്മാരാക്കുന്നതിനായി എല്ലാ വർഷവും ജൂൺ 3 ലോക സൈക്കിൾ ദിനം ആചരിക്കുന്നു. 2018 ജൂൺ 3 ഞായറാഴ്ച ന്യൂയോർക്കിലെ ഐക്യരാഷ്ട്ര പൊതുസമ്മേളനത്തിലാണ് ആദ്യമായി ലോക സൈക്കിൾ ദിനം ആചരിക്കാൻ ആഹ്വാനം ചെയ്തത്. ഈ വർഷം 5 സൈക്കിൾ ദിനമാണ് ലോകം ആഘോഷിക്കുന്നത്. ലോകമെമ്പാടുമുള്ള സൈക്കിൾ യാത്രികരെ ആദരിക്കുന്നതിനും സൈക്കിൾ എങ്ങനെ മനുഷ്യരാശിക്ക് പ്രയോജനപ്പെടുന്നുവെന്ന് ലോകത്തെ അറിയിക്കുന്നതിനുമായി ഈ ദിനം പ്രയോജനപ്പെടുത്തുന്നു. ലളിതവും വില കുറഞ്ഞതും ആശ്രയയോഗ്യവുമാണ് സൈക്കിളുകൾ. പരിസ്ഥിതി സൗഹൃദ ഗതാഗതത്തിന്റെ പ്രതീകമാണ് സൈക്കിൾ. പരിസ്ഥിതിക്ക് ഏറ്റവും പ്രയോജനകരമായ ഒരു ഗതാഗത മാർഗമായും സൈക്കിൾ അറിയപ്പെടുന്നു. ലോക സൈക്കിൾ ദിനം എന്നതുകൊണ്ട് യുണൈറ്റഡ് നേഷൻസ് ഉദ്ദേശിക്കുന്നത് എന്താണെന്നാൽ, അന്താരാഷ്ട്ര പ്രാദേശിക ദേശീയ ഉപദേശീയ വികസന നയങ്ങളിലും പരിപാടികളിലും സൈക്കിൾ ഉൾപ്പെടുത്താനും വിവിധ വികസന തന്ത്രങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാനും അംഗരാജ്യങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നു. റോഡ് സുരക്ഷ നവീകരിക്കുവാനും ഗതാഗത സൗകര്യവുമായി ലയിപ്പിക്കാനും സൈക്കിൾ ദിനം അംഗരാജ്യങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നു. മെച്ചപ്പെട്ട ആരോഗ്യ ഗുണങ്ങൾക്കായും കാൽനട യാത്രക്കാരുടെ സുരക്ഷ പരിരക്ഷിക്കുന്നതിനുമുള്ള പ്രോത്സാഹനവും. സമൂഹത്തിലെ എല്ലാ അംഗങ്ങൾക്കിടയിലും സൈക്കിൾ പ്രോത്സാഹിപ്പിക്കുന്നതിനും ശാരീരികവും മാനസികവുമായ ആരോഗ്യം, ക്ഷേമം എന്നിവ ശക്തിപ്പെടുത്തുന്നതിനും ദേശീയ പ്രാദേശിക തലങ്ങളിൽ സൈക്കിൾ സവാരി സംഘടിപ്പിക്കുന്നതിനുള്ള മാർഗങ്ങൾ തിരഞ്ഞെടുക്കാൻ അംഗരാജ്യങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നു. ശാരീരികവും മാനസികവുമായ ആരോഗ്യത്തിന് ഉത്തമമാണ് സൈക്ലിംഗ്. സൈക്ലിംഗ് ഒരു അത്ഭുതകരമായ വ്യായാമമാണ്. ഇത് നിങ്ങളെ സജീവമായി നിലനിർത്തുന്നു എന്നതിൽ സംശയമില്ല. ആരോഗ്യകരമായ ജീവിതശൈലി രൂപപ്പെടുത്താൻ സൈക്ലിംഗ് ജീവിതത്തിന്റെ ഭാഗമാക്കുക. ഇനി നമുക്ക് സൈക്ലിംഗിന്റെ ആരോഗ്യ ഗുണങ്ങളെക്കുറിച്ച് നോക്കാം. ഹൃദയം, രക്തക്കുഴലുകൾ, ശ്വാസകോശം എന്നിവയ്ക്കെല്ലാം വ്യായാമം ലഭിക്കുന്ന ഒരുതരം എയറോബിക് പ്രവർത്തനമാണ് സൈക്ലിംഗ്. സൈക്ലിംഗ് വഴി ശരീര താപനില വർദ്ധിക്കുന്നതിലൂടെ മൊത്തത്തിലുള്ള ഫിറ്റ്നസ്സും വർദ്ധിപ്പിക്കും. പേശികളുടെ ശക്തിയും വഴക്കവും വർദ്ധിപ്പിക്കുന്നു. സ്ട്രെസ് കുറയ്ക്കുന്നു. ഹൃദയാരോഗ്യം വർദ്ധിപ്പിക്കുന്നു. സന്ധികളുടെ പ്രവർത്തനം മെച്ചപ്പെടുത്തുന്നു. എല്ലുകളെ ശക്തിപ്പെടുത്തുന്നു. ശരീരത്തിലെ കൊഴുപ്പിന്റെ അളവ് കുറയ്ക്കാൻ സഹായിക്കുന്നു. രോഗങ്ങളെ തടയുന്നതിനോ ഭേദമാക്കുന്നതിനോ സഹായിക്കുന്നു. ഉത്കണ്ഠയും വിഷാദവും കുറയ്ക്കാൻ സഹായിക്കുന്നു. അമിതവണ്ണവും ശരീരഭാരവും നിയന്ത്രിക്കുന്നു.